സമരവീര്യത്തിന് മുമ്പിൽ ഭരണകൂടം വഴങ്ങിക്കൊടുത്ത മുതലമട ചെമനാമ്പതിയിലെ വഴിവിട്ട് സമരത്തിന് ആ ഒരാണ്ട് പറമ്പിക്കുളം തേക്കടി കോളനിയിലേക്ക് കേരളത്തിലൂടെ എത്താവുന്ന ആദ്യ സഞ്ചാരപാത യാഥാർത്ഥ്യത്തിലേക്ക് ആദിവാസികളുടെ കൂട്ടായ്മയിൽ ചെമനാമ്പതിയിൽ നിന്നുള്ള തേക്കടി വനപാതയുടെ നിർമ്മാണം ഏകദേശം പൂർത്തിയായി. ആദിവാസികളുടെ കൂട്ടായ്മയിൽ ചെമനാമ്പതിയിൽ നിന്നുള്ള തേക്കടി വനപാതയുടെ നിർമ്മാണം ഏകദേശം പൂർത്തിയായി. തേക്കടി അല്ലിമൂപ്പൻ 30 ഏക്കർ ഒറവൻപാടി കച്ചിത്തോട് കോളനിയിലേക്ക് കേരളത്തിലൂടെയുള്ള വഴിയെന്നത് ഇതുവരെ പലർക്കും സ്വപ്നമായിരുന്നു. ആദിവാസി കുടുംബങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് അടുത്തു. 2020 ഒക്ടോബർ 2 തുടങ്ങിയ പാത തെളിയിക്കൽ നിരവധി പ്രതിസന്ധികൾ മറികടന്ന തൊഴിലുറപ്പ് പണികളിലൂടെ ഏകദേശം പൂർത്തിയായി. 200-ലധികം കുടുംബങ്ങളാണ് വിശ്രമമില്ലാതെ സ്വന്തം നിലയിൽ പാതയുടെ നിർമ്മാണത്തിലുണ്ടായിരുന്നത്. കേന്ദ്ര വനാവകാശ നിയമത്തിന്റെ പിൻബലത്തിൽ വനംവകുപ്പിൽ നിന്നും സമരത്തിലൂടെ ആദിവാസികൾ നേടിയെടുത്തത് 3 മീറ്റർ വീതിയിലുള്ള നടപ്പാതയ്ക്കുള്ള ഭൂമിയാണ്. ഈ പാതയിലൂടെ കോളനിയിലേക്ക് വാഹനമെത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. കോളനിയിലുള്ളവർ തൊഴിൽ തേടി കാടിറങ്ങി പണികഴിഞ്ഞ് വീട്ടിലെത്തണമെങ്കിൽ 200 രൂപ ജീപ്പിനും 90 രൂപ ബസിനും കരുതണം. ഏറെ രാവിലെയും ഏറെ രാത്രിയുമല്ലാത്ത സമയത്ത് മാത്രം സഞ്ചരിക്കാം, അല്ലെങ്കിൽ തമിഴ്നാട് സേത്തുമട ചെക്ക് പോസ്റ്റിൽ യാത്ര അവസാനിപ്പിക്കേണ്ടി വരും. എന്നാൽ കഴിഞ്ഞ ഗാന്ധിജയന്തി ദിനത്തിൽ കൊടുവാളും മൺവെട്ടിയുമായി വനപാത വെട്ടാനിറങ്ങിയ ജനത ഈ ഗാന്ധിജയന്തി ദിനത്തിൽ ആ വനപാതയുടെ പൂർത്തീകരണത്തിന് അടുത്തെത്തിയതിന്റെ സന്തോഷത്തിലാണ്. നിർമ്മാണം അന്തിമഘട്ടത്തിലെങ്കിലും ചില മിനുക്കുപണികൾ ബാക്കിയുണ്ട്. വാർഷിക ദിനത്തിൽ നടപ്പാത പൂർത്തിയായതിന്റെ പ്രഖ്യാപനം കെ ബാബുയമ്മല്ലെ നിർവഹിച്ചു. വഴിവിട്ട് സമരം വിജയമായതിന്റെ സന്തോഷസൂചകമായി ചെമനാമ്പതിയിൽ മധുരപലഹാരം വിതരണം ചെയ്തു. പലരും പല രൂപത്തിൽ ഇതിനെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമം നടത്തി. ആദിവാസി സമൂഹത്തിൽപ്പെട്ട ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഇതിലൂടെ റോഡ് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഫോറസ്റ്റിൽ നിന്നോ പോലീസിൽ നിന്നോ മറ്റാരിൽ നിന്നും ഒരു തരിമണ്ണ് വീഴാൻ സമ്മതിക്കില്ലെന്ന് ഉറച്ച നിശ്ചയം തന്നെയാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. അതൊരു വിട്ടുവീഴ്ചയായിട്ടല്ല, ഒരു അപകടത്തിൽ കൊണ്ടുപോയി ജനങ്ങളെ ചാടിച്ച് അതിൻ്റെ ദുരിതവും ദുരന്തവും ജനങ്ങൾ അനുഭവിക്കാതിരിക്കാൻ ഞങ്ങൾ നല്ലൊരു പരിശ്രമമാണ് നടത്തിയത്. ഒടുവിൽ ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി ഒരു വഴി പ്രശ്നത്തിൽ ഇടപെടുന്നത് എന്നത് നമ്മുടെ നേട്ടമായിട്ട് ഞങ്ങൾ കാണുന്നു. തൊഴിലുറപ്പ് പദ്ധതിയിൽ 4092 തൊഴിൽ ദിനങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് നടപ്പാത പൂർത്തിയാക്കിയത്. എന്നാൽ പാതയിലൂടെ ജീപ്പ് ഓടണമെങ്കിൽ വെട്ടിയ പാതയുടെ അരിക് ബലപ്പെടുത്തുകയും ചിലയിടത്തുള്ള വലിയ പാറക്കഷ്ണങ്ങൾ നീക്കുകയും വേണം. മുളങ്കൂട്ടങ്ങളും 75 മരങ്ങളും മുറിച്ചുമാറ്റുന്നതിനും പാറകൾ നീക്കുന്നതിനും യന്ത്രങ്ങൾ ഉപയോഗിക്കണം. 2020 ഒക്ടോബർ 2 ഊരുനിവാസികൾ സമരത്തിന്റെ ഭാഗമായി വനപാത വെട്ടിത്തുടങ്ങിയത്. പിന്നീട് അധികൃതരുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ 2021 ഫെബ്രുവരി 19 ഔദ്യോഗികമായി പാത നിർമ്മാണം ആരംഭിച്ചു. നടപാതയായിട്ടാണ് ഇപ്പോൾ പണിതിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് റോഡായിട്ട് തന്നെ ഒരു യന്ത്രം വെച്ചിട്ട് JCP വെച്ചിട്ട് പണിയാനുള്ള തീരുമാനത്തിലേക്കാണ് ഞങ്ങളിപ്പോൾ MLA കൊണ്ട് പറഞ്ഞിട്ടുള്ളതും. MLA അവർ അവിടെ വെച്ചിട്ട് ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് ഇത് സൈഡ് കെട്ടി കല്ല് പതിച്ച് മോള് വരെയും കല്ല് പതിച്ചിട്ട് കല്ല് സൈഡും കെട്ടി വെള്ളച്ചാലുകൾ അതത് കാനയിലേക്ക് പോണ പോലെ തിരിച്ച് അതത് കാനയിലേക്ക് പോണ മാറി തിരിച്ചിട്ട് പണിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വണ്ടി വെച്ചിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. താഴെ ചെമനാമ്പതിയിൽ നിന്ന് തുടങ്ങിയ പണി പിന്നീട് മുടിവായിൽ നിന്നും തുടങ്ങുകയായിരുന്നു. ഈ രണ്ട് പാതവെട്ടിലും പൂർത്തിയായി. നാലുപാടും തുറന്നുകിടന്ന ടെന്റുകളിൽ മക്കളെയുമടക്കം താമസിപ്പിച്ചാണ് അവർ വഴിവെട്ടിയൊരുക്കിയത്. പാതയ്ക്കപ്പുറം ഇത് അവരുടെ ജീവിതം തന്നെയായിരുന്നു. ജനങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി ഇതിൽ ചെയ്ത് പൂർത്തിയാക്കി കഴിഞ്ഞു. നമ്മളടുത്ത് ആവശ്യപ്പെട്ടിരുന്നത് ഇത് മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പറ്റില്ല എന്ന് പറഞ്ഞിട്ടും അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ജനങ്ങൾ. പിന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് തുടർ നടപടികൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഏതൊരാവശ്യത്തിനും കാമ്പുറത്തിച്ചളിയിലേക്കും പാലക്കാട്ടേക്കും എത്തേണ്ടി വരുന്നവർക്ക് തമിഴ്നാട്ടിലൂടെയല്ലാതെ വാഹനത്തിൽ സഞ്ചരിക്കാൻ ഇനിയുമേറെ കാത്തിരിക്കേണ്ടതുണ്ട്. UTV ന്യൂസിന് വേണ്ടി ക്യാമറമാൻ AK സതീഷിനോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും രേവതി സുബ്രഹ്മണ്യൻ.